ലിൻസിക്ക് ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രണയങ്ങളിലൊക്കെ തകർച്ചകളാണ്. മമ്മൂക്കയുടെ ഒരു ഫാൻ ബോയ്സ് അല്ല ഞങ്ങൾ. മമ്മൂക്ക എന്നുള്ള നടനെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഫാൻ ബോയ്സ് അല്ല. രണ്ടുപേരും അല്ല, ഇപ്പൊ നായകനായിട്ടൊക്കെ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടോ? ശരിക്കും നമ്മൾ ആ കണ്ണൂർ സ്കൂൾ റിലീസായതിന് മൂന്നിന്റെ അന്ന് വന്നു. ഇത് റിലീസാവാൻ വേണ്ടി കാത്തിരുന്നു നിങ്ങൾ എന്നെ നായകനാക്കാൻ. എത്ര ഉറപ്പായിട്ടും ഞാൻ ചോദിച്ചു, മമ്മൂക്ക മുഖത്തെ നോക്കിയില്ല. സീരിയസ്ലി മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മമ്മൂക്ക മുഖത്തേക്ക് നോക്കില്ല. അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക എന്നോട് പറയണ, ഞാൻ നിന്റെ മുഖത്ത് നോക്കാൻ നിനക്ക് വിഷമം തോന്നരുതട്ടാ, ഞാൻ നിന്റെ മുഖത്തേക്ക് നമ്മളതൊരു കൂട്ടക്കരച്ചിൽ പരിപാടിയായിട്ട് മാറും. ഞാൻ പറഞ്ഞു, പുള്ളിയുടെ ബ്രില്ലിയൻസ് ഒന്ന് ആലോചിക്കുക. ഹ്യൂമർ കൈകാര്യം ചെയ്ത ഒരു മീറ്റർ അങ്ങോട്ടും അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പോകുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം, സ്റ്റേജ് ഷോസിൽ ചെയ്യുന്ന പോലെ അല്ല സ്ക്രീനിൽ വരുമ്പോ എന്നുള്ളതും എനിക്കറിയാം. ഇതങ്ങനെ വർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്ന അറിയാം, ചേട്ടനാണ് ഇതിനെ കൂടി മമ്മൂക്കയെ കമ്പത്തി. ആ വിശ്വാസം, മമ്മൂക്ക എന്നുള്ള വ്യക്തി നമ്മുടെ മുകളിൽ തന്നിട്ടുള്ള വിശ്വാസം നമുക്ക് ഒരു കാരണം ചീറ്റ് ചെയ്യാൻ പറ്റും. ബുക്കും അവന്റെ പേരല്ല, മനുഷ്യനെ കുഴിച്ചടിക്കേണ്ട ഇറങ്ങിയിരിക്കുക. വിൻസർ കെട്ടിപ്പിടുത്തങ്ങൾ വളരെ ഫേമസ് ആണ്. പോരട്ടെ, സ്റ്റേജ് പരിപാടികളുടെ ഭാഗമായി യാത്രകൾ ചെയ്ത് യാത്രയുമായി പ്രണയത്തിലായ ആളാണ് അസീസ്. ഡോക്ടർ പോലെ ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ടും സിനിമയെ പ്രണയിച്ച ആളാണ് റോണി. പ്രണയാനുഭവങ്ങൾ ഏറ്റവും രസമായി പറഞ്ഞ് വൈറലായ ആളാണ് വിൻസി. ഇവർ മൂന്നുപേരും ഒരു പഴഞ്ചൻ പ്രണയത്തിന് വേണ്ടി ഒരുമിക്കുന്നു. നമസ്കാരം. ആദ്യം പറഞ്ഞത് ഞാൻ യോജിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞു സ്റ്റേജ് പരിപാടി ഭാഗമായിട്ട് കുറെ യാത്രകൾ നടത്തിയിട്ട്, യാത്രകൾ പിന്നെ ആദ്യം ഒന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. വീട്ടില് സ്കൂളിൽ നിന്നൊക്കെ വെക്കേഷൻ അല്ല, ഇതിന് പോകുമല്ലോ, എക്സ്കർഷന് പോകുമ്പോ മുങ്ങി നിന്ന ആള്. പിന്നെ അതൊരു പ്രാക്ടീസ് ആയി മാറിയല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പഴഞ്ചൻ പ്രണയം എന്ന് പറയുമ്പോഴേ, ഈ പുതിയ പ്രണയം അല്ലാതിരിക്കുകയാണല്ലോ. ഈ പുതിയ പ്രണയം ഇപ്പൊ ഒരു സ്വൈപ്പ് അങ്ങോട്ട് ചെയ്തു, ഒരു സ്വൈപ്പ് ഇങ്ങോട്ട് ചെയ്തു, അപ്പോഴും കൂടി സെറ്റായി. അങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രണയം നടക്കുന്നത്. പക്ഷെ പഴയ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മളൊരു കത്തെഴുതണം, അത് ആരും കാണാം, അത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാള് വരുന്ന സ്ഥലത്ത് നമ്മൾ പറയണം. അതെ, ആദ്യം കൂട്ടുകാരായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇപ്പൊ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരെ ആദ്യം സെറ്റാക്കണം. അപ്പോ ഈ കുറച്ചുകൂടെ എഫേർട്ട് കൂടുതലായിരുന്നു പഴയ പ്രണയത്തിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായും 100%. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് ഞാൻ. ഒരു എഫേർട്ട് പറയാമോ? അല്ല, ഞാൻ പുറമെ നടന്നിട്ടുണ്ട് ആഴ്ചകളോളം മാസങ്ങളോളം. അതും ഒരു ലെറ്റർ കൊണ്ടാണ്, എഴുതിയ ലെറ്റർ എത്രയും മാസങ്ങളോളം ഞാൻ കൊണ്ടുവിടുന്നു അത് കൊടുക്കാൻ വേണ്ടി. ഇന്നാണെങ്കിൽ അത് നടക്കുമോ? ഒറ്റ മെസ്സേജ് അല്ലേ നമ്പർ ഒപ്പിക്കാം. ആ ഒരൊറ്റ ലെറ്റർ കൊണ്ട് ഞാൻ നടന്നു. പിന്നീടാണ് അറിഞ്ഞത്, ഒരു 6 മാസത്തിന് ശേഷമാണ് അറിഞ്ഞത് അവൾക്ക് വേറെ ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കളഞ്ഞു. ഞങ്ങളുടെ ഇനി പറയണ്ട, കുടുംബജീവിതം നയിക്കുകയാണ്, ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പറഞ്ഞത്. പ്രണയം പ്രണയം എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതൊരു അത്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ്. പിന്നെ അല്ല, ഇപ്പൊ എഫേർട്ടുകൾ കുറഞ്ഞിട്ടുണ്ടോ പ്രണയിക്കാൻ? ഇങ്ങനെ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, വളരെ കണ്ടൻഫുൾ ആയിട്ട് പ്രണയം പറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയ സിനിമകളുണ്ട്. ഇപ്പൊ കാനഡയിലെ കെയർ ഓഫ് കഞ്ചരപ്പാല എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് ലഞ്ച് ബോക്സിനൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ലഞ്ച് ബോക്സിനായിട്ട് നമുക്ക് സമയം പറയാം. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത സബ്ജക്ട് അല്ല, എന്റെ കോണ്ടന്റ് വൈസ് നമുക്ക് മറ്റേ സാമ്യം അല്ല, എന്റെ ഒരു പാറ്റേൺ. ഈ കെയർ ടേക്കർ കൂടി ഇതിലേക്ക് വരുന്നൊരു ഘടകത്തിൽ ഇപ്പൊ ഈസ് ലവ് ഇൻ അഫ്സർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം ഉണ്ടായിരുന്നു, അപ്പൊ കൊച്ചേരി പടം. അപ്പൊ ഈ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് പ്രണയം പറയുന്ന, എന്നാൽ ഈ ഓൾഡ് ഏജ് അല്ല, ഓൾഡ് സ്കൂൾ ലാസ്റ്റ് പറഞ്ഞ സിനിമ ഏതായിരുന്നു? ഈസ് ലവ് ഇൻ അഫ്സർ. ആ കറക്റ്റ് കറക്റ്റ്. അതുപോലത്തെ അധികം കഥാപാത്രങ്ങൾ ഇല്ലാതെ മൂന്നാല് പേര് കൂടെ മാത്രം യാത്ര ചെയ്യുന്ന ഒരു സിനിമ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അധികം കഥാപാത്രങ്ങൾ ഇവരൊക്കെ തമ്മിലുള്ള ഈ ബന്ധങ്ങളാണ് ഭയങ്കര ഈ ഇട നന്നായിട്ട് നെയ്തെടുത്ത് ഇവരുടെ ഇടയിലാണ് ഈ മറ്റേ കഥ വികസിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള കിരൺ ലാൽ റോണിയെ മനസ്സിൽ വെച്ച് തന്നെയാണ് ഈ കഥ എഴുതുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അതായത് മറ്റാരെങ്കിലും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ട് അവസാനം കാസ്റ്റ് ചെയ്യല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിൽ ഒരു വല്ലാത്തൊരു സൗകര്യം ഉണ്ടല്ലോ നിങ്ങൾ പ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ട്. ഇത് അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തു. അല്ല, ഞാനത് ബിനുവിന്റെ അടുത്ത് ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരാള് നമ്മളെ പോലത്തെ ആള് വരുമ്പോൾ അതിന്റെ ബിസിനസ് വൈസ് പുള്ളിക്കുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മളൊരാൾ പൊക്കിയിട്ട് കരുതല്ലോ, നമുക്കറിയാലോ അത് പൊങ്ങണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ദിവിനോട് പറഞ്ഞു, എടാ നീ ആസിഫോ ടൊവിയോ അങ്ങനെ ആരെങ്കിലൊക്കെ വെച്ച് ചെയ്യ്, അപ്പോൾ നിനക്ക് ബിസിനസ്സിന് കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലാളി അത് അതിൻ്റെ എനിക്ക് മറ്റേ ഡേറ്റ്സിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ലെങ്കിൽ നീ മതി എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കപ്പോൾ പിന്നെ ടെൻഷനാണ്, കാരണം അപ്പോൾ അസീസ് ഇപ്പോൾ ചെയ്ത കഥാപാത്രം മണീനാണ് ഞാനെന്ന് പറഞ്ഞ് ഞാനത് ചെയ്തേക്കാം.
വേറെ നല്ല ആൾ വരട്ടെ എന്നുള്ള ഒരു കാരണം ബിസിനസ് വൈസ് പുള്ളിക്ക് അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ഇല്ലടാ അത് മതി എനിക്ക് ഒരു ഒരു ആക്ടർ പെർസ്പെക്റ്റീവിലും ചിന്തിക്കാന്നുണ്ട് നല്ലൊരു ആക്ടർ കിട്ടിയാൽ മതി എന്നുള്ളൊരു പരിപാടി പറയുമ്പോൾ പിന്നെ ഞാൻ പിന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഇവനായിട്ടുള്ളൊരു അടുപ്പം സൗഹൃദം വെച്ച് നമ്മൾ പോയി നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ പല നായകന്മാരുടെ അടുത്ത് പറഞ്ഞു ഒരു മൂന്നാല് പേർ റിജക്ട് ചെയ്തു പേരുകൾ ചോദിക്കരുത്. അപ്പോൾ ആ അത് കഴിഞ്ഞപ്പോൾ വിൻസിനുള്ള സൗഹൃദം വെച്ച് ഞാൻ പറഞ്ഞു വിൻസി ആട അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ബിനു ഒന്ന് വിളിക്കുന്ന ഒന്ന് കേട്ട് നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വിൻസി കേട്ടു. അതുകൊണ്ട് അപ്പം തന്നെ വിൻസി സ്ക്രിപ്റ്റ് വായിച്ചു അങ്ങനെയാണ് വിൻസി ഇന്നാവുന്നത്. ഇതിപ്പോ 40 വയസ്സുള്ള ഒരു നായകനും 25 വയസ്സുള്ള ഒരു നായികയും തമ്മിലാണ് പ്രണയം. കറക്റ്റ്. അപ്പൊ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ബോണ്ട്. ആ ബോണ്ട് അത് എങ്ങനെ അത് എങ്ങനെ അത് എങ്ങനെ മുമ്പോട്ട് പോകുന്നു അതാണ് അതിന്റെ 40-25 എന്ന് പറയുമ്പോഴേ രണ്ട് ജനറേഷൻ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി പോകും. അതിന്റെ പറഞ്ഞ പ്രണയത്തിലുണ്ടോ ഏജും അതുപോലെ വീട്ടിലെ സാഹചര്യങ്ങളും അതൊന്നും പ്രണയത്തെ ബാധിക്കാതെ നിർമ്മലമായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രണയം അത് ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് പഴഞ്ചനാണ്. ഡിഫറൻസിന്റെ ഹ്യൂമർ ഉണ്ടോന്നാണ് ചോദിച്ചത്. അതെ, ഇപ്പൊ 40 വയസ്സുള്ള ഒരാൾ 25 വയസ്സുള്ള ഒരു അങ്ങനത്തെ ഹ്യൂമർ ഒന്നുമല്ല ഇത്. മൂഡ് ഉണ്ട്. വിഷ്ണു പറഞ്ഞ പോലത്തെ ചില ചോദ്യങ്ങള് ക്യാരക്ടർ വൈസ് പുള്ളി ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നില്ല. അപ്പോ പുള്ളി ഇങ്ങനെ അത് എടാ അത് എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ഞാനതിന് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തൊക്കെ ഈ കൺഫ്യൂഷൻസ് ഉണ്ട് എന്റെ കഥാപാത്രത്തിനുണ്ട്. അത് അസീസ പലപ്പോഴായിട്ടെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് 40 വയസ്സായത് പുള്ളി അറിയുന്നില്ല. പുള്ളി പുള്ളിയുടെ മനസ്സിലില്ല. കാരണം അപ്രണയം വരുമ്പോഴ് പുള്ളിക്ക് ആണോ എന്ന് വരുന്ന കുറെ വിമൻസിലുണ്ട്. അപ്പോഴാണ് അറിയുന്നത് പുള്ളിക്ക് 40 വയസ്സായത്. പിന്നെ അതിനിടയ്ക്ക് വേറൊരു സംഭവങ്ങൾ കയറി വന്നിട്ട് പുള്ളി ആ ഡൗട്ട് ഉണ്ട്. അത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പുള്ളിക്ക് അറിയത്തില്ല പുള്ളിക്ക് 40 വയസ്സായതും പുള്ളിക്ക് പ്രായമായെന്നും പുള്ളിക്ക് അറിയത്തില്ല. അറിയാൻ മീൻസ് കോമലല്ല പ്രധാന പ്രശ്നം. പെണ്ണ് കിട്ടുന്നില്ല. അതെ. നിങ്ങളോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഒരു ഒരാൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക, അയാൾക്ക് ഒരു 30 വയസ്സിന് മുകളിൽ ഉണ്ടായിട്ട് ആണോ പെണ്ണോ ആയിക്കോട്ടെ അവര് അവിവാഹിതയാണ് എങ്കിൽ അവരുടെ പ്രൊഫൈൽ ഒന്നെടുത്ത് മാട്രിമോണി സൈറ്റിൽ ഇട്ടാൽ മതി, ആ സെൽഫ് കോൺഫിഡൻസ് അങ്ങ് പോയിക്കോളും. മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞത്. ആണാണെങ്കിലും പെണ്ണിനാണെങ്കിലും അതിന് എന്തൊക്കെയോ ഒരു ഒരു ദോഷം കൊണ്ടാണ് നിന്നു പോയത് എന്നുള്ളൊരു സംഭവം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ. എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു പൊതുവെ ഒരു സംസാരമുണ്ട്. സത്യം തന്നെയാണത്. നമുക്ക് പരിചയമുള്ള പല നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതാണ് നമുക്കറിയാത്. അവന്റെ തലയിൽ എന്തോ അടിച്ചേൽപ്പിക്കും അവൻ എന്തോ ശാപം അവന്റെ തലയിൽ. പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ ഇഷ്യൂ ഡേഞ്ചർ അല്ലേ. അവിടെ 30 വയസ്സായിട്ട് അവർക്ക് കല്യാണം വരുന്നില്ല. എന്താ എന്തോ ഉണ്ടാവും അറിയാലോ, പ്രണയമാണോ വിരഹമാണോ. അത് നമ്മുടെ പട്ടണമാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. അതിന്റെ ഒരു രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തിന്റെ ഒരു രസകരമായിട്ടുള്ള. ഈ വിൻസിക്ക് ഇതുവരെ സിനിമയില് അഭിനയിച്ചിട്ടുള്ള പ്രണയങ്ങളിലൊക്കെ തകർച്ചകളാണ്. രേഖയിൽ പ്രണയം തകർച്ചയാണ്, സോളമന്റെ തേനേച്ചുകളുടെ തകർച്ചകളാണ്, പത്മിനിയിൽ ഒരാളെ തകർത്തിട്ടാണ് പോകുന്നത്. ശരിയാ, എല്ലാവരും അതുപോലെ ഇതിലായാലും സിനിമന്റെ വഴിയിലായാലും തകർച്ചയാണ്. ഇതിലെങ്കിലും പോവണിയോ? ഇത് വിൻസി അല്ലല്ലോ, ഇത് കഥാപാത്രങ്ങളല്ലേ. ആ എടുത്തു പറയും വിൻസിക്ക് എന്ന് പറഞ്ഞാൽ ഇതില് ഒരു സംഭവിക്കാൻ പോണെ. പക്ഷെ ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു സിമ്പിൾ ആയിട്ട് കഥ പറഞ്ഞു പോകുന്നത്. വലിയ പരിപാടികളും ഒന്നുമില്ല, ചെറിയൊരു നല്ലൊരു പരിപാടി. ഇപ്പൊ വിൻസി പത്മിനിയിൽ പറയണ പല ഡയലോഗുകൾക്കും ഭയങ്കര കയ്യടിയായിരുന്നു. ഇപ്പൊ ഇത് എന്താ ഈ ഫ്രിഡ്ജിൽ നിൽക്കുന്ന നിന്റെ രണ്ട് ആപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര കയ്യടിയായിരുന്നു. പക്ഷെ ഇതിന് ആക്ച്വലി ഒരു ഡബിൾ മീനിങ് ഉണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണോ സെക്കൻഡ് ഡെയിൽ പറയുന്നത്? ആപ്പിൾ എടുത്താൽ മതി, നിന്റെ ആപ്പിൾ ഇത്രേ പറയുള്ളൂ. അപ്പൊ നോക്കിയപ്പോ രണ്ടാപ്പിൾ അവിടെ ഇരിപ്പുണ്ട്. രണ്ടാപ്പിളായ അതോ അവരൊക്കെ ആയിരുന്നു ഡയറക്ഷൻ ടീം ഒക്കെ. പിന്നെ നമ്മള് ഈ പത്മിനിയില് ഒന്ന് ഒരു പൊടിക്കാണ് കൂട്ടി ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴേ അറിയണ്ടായിരുന്നു, നന്നായിട്ട് അറിയാം. അത് കൂട്ടി ചെയ്ത് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം ഹ്യൂമർ കൈകാര്യം ചെയ്ത ഒരു മീറ്റർ അങ്ങോട്ടും അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ നമ്മള് സ്റ്റേജ് ഷോസിൽ ചെയ്യുന്ന പോലെയല്ല സ്ക്രീനിൽ വരുമ്പോ എന്നുള്ളതും എനിക്കറിയാം. അപ്പൊ ഈ കുറച്ച് പൊടി കയറി പോയാൽ പണിപ്പാളൂ എന്നുള്ളതുണ്ടായിരുന്നു. അതും ഓവറായെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മിക്സഡ് റിവ്യൂ ആണ് എന്റെ പെർഫോമൻസിന് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഹ്യൂമർ ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം.
അത് മീറ്റർ പണിയാണ്, എനിക്കറിയില്ല. പലപ്പോഴും ഈ കഥാപാത്രങ്ങൾ പോകുന്ന കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽ ഉണ്ട്. ഇപ്പൊ ആനന്ദത്തിൽ ആ സാധനം ഇങ്ങനെ കലക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന സാധനം റോണിച്ചേട്ടൻ അതിൽ ആഡ് ചെയ്ത കാര്യം. പക്ഷെ അത് തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. കാരണം ശരിയാണ്, സയൻസ് പഠിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ അത് പറയും, ഗ്രേറ്റ് ഇന്ത്യൻ ഫാദറിൽ കുട്ടികളുടെ എന്താണ് അയാൾ അത്ര മോശമായി പെരുമാറുന്നത്, അയാൾക്ക് കുട്ടികളുടെ മണം ആളുകളാണ് ഹൈ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ ആ ക്യാരക്ടർ കിട്ടുമ്പോൾ അത് പോയി വായിച്ചിട്ട് അത് നമ്മൾ ഡോക്ടർ എന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുമ്പോഴേ, നമ്മൾ ശരിക്കും പറഞ്ഞ മധ്യവയസ്സുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ യുവാക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവർക്കോ ഇല്ലാത്തൊരു മണമാണ് കുട്ടികളുടെ പാൽമണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മാത്രം, അവരുടെ സ്കിന്നിന് മാത്രം കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മളൊന്നും ഒരു സീൻ പോലും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ റിലേറ്റീവൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ ഇനി ഇങ്ങനെ നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകും, വളരെ മോശമായിപ്പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേട്ടാ സീനൊന്നും ഇല്ലല്ലോ, ഏയ് നമ്മളത് പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്, പുള്ളി ഭയങ്കര ഇമോഷനാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് നേരം മുന്നേ നമ്മൾക്ക് ഒരുപാട് പരിചയമുള്ള ചേട്ടൻ, അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, നമ്മുടെ ചേട്ടാ ഇനി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പർപ്പസ്ഫുള്ളി ആനന്ദത്തിലും ആ ചാക്കോ മാഷ് കഴിയുമ്പോൾ അതിൻ്റെ നേരെ ഉൾട്ട ഒരു സാധനം എറിയാൻ വേണ്ടി നമ്മൾ ഇട്ടൊരു സാധനം അത്. പക്ഷെ അത് എന്താ പറയുക, ഒരു പീഡോഫിലിക്ക് ഒരു ക്രിമിനൽ എന്നുള്ള രീതിയിൽ ആ സാധനം എന്താ പറയുക വേറെ തോതിലത് ശ്രദ്ധിക്കപ്പെട്ടു. നിങ്ങൾ ഈ പറഞ്ഞ സാധനം നായയും നരനായും ഒക്കെ നമുക്ക് ഒരു ഒരു കണക്കിൽ നിന്നല്ല സാർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിൽ വലിയ മറ്റേ ഇതിൽ ഇതിന് അതുകൊണ്ട് ഇതിൽ തെറ്റൊന്നല്ല ഇതിന്, അതുകൊണ്ട് ഇതിൽ വലിയ ഇതിനകത്ത് വലിയ പ്രാശ്യത്വം ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം പുള്ളി പറയുന്നത് എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സാറേ എന്ന് പറയുന്നത് സമാധാനം അല്ലേ. അസിസ്ക വരുമ്പോ സ്ക്രീനിലെത്തി ചിരി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചിരിക്കാനുള്ളത് വരുന്നുള്ളതായിരുന്നു ടിൽ കണ്ണൂർ സ്കോഡ് വരെ ഉണ്ടായിരുന്നത്. അതൊരു അതിനു മുമ്പ് തന്നെ ജയഹേല ഈ പറഞ്ഞ പോലെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, നിങ്ങൾ വരുമ്പോൾ കൗണ്ടർ അടിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് തന്നെ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഇതാകുന്നുണ്ട്. അത് കണ്ണൂർ സ്കോഡിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോ വേണമെങ്കിൽ നിങ്ങൾ നായകനാക്കിയിട്ടൊക്കെ വേണേ പടം ആലോചിക്കാവുന്ന ഒരു സ്റ്റേജറിലേക്ക് എത്തി. നമ്മൾ കാണാത്തൊരു പടം ഉണ്ട്, അത് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ആരാണ് നമ്മുടെ ടോബി പറഞ്ഞത്, ഇത് അതായത് മാഷെ സനൽ സൽബായുടെ പടം ഇറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല അതിനെ കുറിച്ച് എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ടോബിയുടെ അടുത്ത് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ണൂർ സ്കോണ്ട് സ്ക്രിപ്റ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ചേട്ടാ കലക്കാൻ സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ലാസ്റ്റ് സ്റ്റേജൊക്കെ ഇപ്പം ഞാൻ മൂപ്പരുടെ പേര് പറഞ്ഞു. ഇവിടെ നിന്ന് ചേട്ടാ മറ്റേ നന്നായിരിക്കും കേട്ടോ മൂപ്പരൻ്റെ ഒപ്പം വഴകിച്ചപ്പോൾ എനിക്കറിയാം, ഞങ്ങൾ ഓൾറെഡി പഴഞ്ഞ പണത്തി തരും പുള്ളിക്കറിയില്ല ഇപ്പോൾ ഈ പടം ഇറങ്ങില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീസ് അത് ഇപ്പോൾ പല രീതിക്കും ഗീറുകൾ മാറ്റാൻ കഴിവുള്ളൊരു നടൻ തന്നെയാണ്, വലിയ സംശയമില്ല അതിനകത്ത്. പിന്നെ ബേസിക്കലി ദൈവം അനുഗ്രഹിച്ച് പുള്ളിക്ക് നല്ലൊരു ഫിസിക്കും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു 5'15" അങ്ങനെ ഉള്ള ഒരു ഹൈറ്റുള്ള ഒരാളും പിന്നെ അല്ലേ ഇവർ മൂന്ന് പേരാണ് ശരി, ഞാനാണ് എനിക്ക് കുറച്ച് ഷോർട്ട് സൈസുള്ള ഒരാൾ, പക്ഷെ അതെല്ലാം അനുഗ്രഹമായി പുള്ളിക്ക്. ഇപ്പം നായകനായിട്ടൊക്കെ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ടോ? ശരിക്കും വന്നു വന്നു ചെയ്യുന്നുണ്ട്. അത് നമ്മളാ കണ്ണൂർ സ്കോഡ് റിലീസായതിൻ്റെ 3 അന്ന് വന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് റിലീസാകാൻ വേണ്ടി കാത്തിരുന്നു എന്ന് ചോദിച്ചു. ഇത് റിലീസാകാൻ വേണ്ടി കാത്തിരുന്നു നിങ്ങൾ എന്നെ നായകനാക്കാൻ എത്ര ഉറപ്പായിട്ടും ഞാൻ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ഇല്ല ചേട്ടാ ഇത് നമ്മൾ എഴുതി വെച്ചു, പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ഒരാളുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ടീമെല്ലാം കൂടെ ചെന്ന് ഇത് കണ്ടപ്പോൾ ചേട്ടൻ ആപ്റ്റായിട്ട് തോന്നി. അത് ഞാൻ നമുക്ക് നോക്കാം സംസാരിക്കാം. അങ്ങനെയല്ല ഒരിക്കലല്ല, പക്ഷേ ആഗ്രഹമില്ല, ഇപ്പോഴൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. ഈ ബിനുവാസ് എന്ന് പറയുന്ന ഡയറക്ടർ രസികനായിട്ട് ഒരാളാണ് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കാമുകി എന്നുള്ള സിനിമയുടെ അകത്ത് തന്നെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഞാൻ നല്ലൊരു പടം കണ്ട് സ്റ്റൈല് എന്തൊരു പടമാണെന്ന് അതിനകത്ത് തന്നെ സെൽഫ് ട്രോളി ഇതിഹാസം എന്ന് പറയുന്ന ഒരു പടവും ഭയങ്കര നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്വാപ്പിംഗ്. എന്നാലും ഇതിഹാസത്തിന്റെ അത് പുതിയ രീതിയിലായിരുന്നു മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബിനുവാസിന്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് പഴഞ്ചൊല്ലണത്തിൽ എത്രത്തോളം ഉണ്ട്? മുഴുവൻ തന്നെ ഉണ്ട്, മുഴുവനും ആദ്യ അവസാനം തന്നെ ഉണ്ട്. 100% എല്ലാ ദിവസവും പുള്ളി അവിടെ കൃത്യമായിട്ട് വരും. എന്റെ എന്താണ് എന്റെ ഒരു മീറ്റർ വിട്ടു പോകാത്ത കൃത്യമായിട്ട് പുള്ളി എക്സിക്യൂട്ടീവിന് പോയിക്കൊണ്ടിരുന്നു. ഈ ഇതിഹാസ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതിഹാസത്തെ പറ്റി ചിന്തിക്കുമല്ലോ. ഇതിഹാസത്തിന്റെ 2 ഇന്ദ്രിയത്തിന് വെച്ച് വരുന്നു വലിയ സിനിമയാണ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, അതിനെ പറ്റിട്ട് ബിനുവിനോട് ചോദിക്കാറുണ്ടോ? അത് തുടങ്ങി അത് ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇമ്മീഡിയറ്റ് തുടങ്ങും തോന്നുന്നു എനിക്ക്, എൻ്റെ ഫോൺ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഇപ്പം നമുക്കൊക്കെ ഒരു ഫാൻഡം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ചില നടനോ നടികളോ ഒക്കെ നമ്മൾ സ്വാധീനിക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ നോബി എന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണാട വയ്ക്കുമ്പോൾ നമ്മളറിയാതെ ലാലേട്ടനായി പോവും ഗ്ലാസ്സിൽ നോക്കുമ്പോൾ. അതുപോലെ ഇപ്പോൾ ഭയങ്കര നമ്മുടെ ഗ്ലാസ്സിൽ നോക്കുമ്പോഴെങ്കിലും അവന് മനസ്സിലാവുന്നുണ്ട് ലാലേട്ടനല്ലെന്ന്. കണ്ണാടി വെച്ചിട്ടല്ലേ അതുപോലെ ഇപ്പൊ ഭയങ്കര രജനീകാന്ത് ഫാൻ ആണെങ്കിൽ പടികൾ ഇറങ്ങും നമ്മൾ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഇറങ്ങി പോവും. അങ്ങനെ നമുക്ക് അറിയാതെ വരുന്ന ചില മാനദേശങ്ങളുണ്ട്. ഇപ്പൊ മമ്മൂക്ക ആരാധകരൊക്കെ മമ്മൂക്കയുടെ കണ്ടു കണ്ടിട്ടാണോന്നറിയില്ല ഈ സാധനം അവർക്കും വരും ചെറുതായിട്ടൊക്കെ. ഇപ്പൊ റോബി ആസ് എ ഫാൻ എത്രമാത്രം അങ്ങനെ ഫാൻഡം എടുത്ത ആളായിരുന്നു? റോബിയോ റോണിയോ? റോബിയും റോണിയും
ഞങ്ങൾ ഫാൻഡം മമ്മൂക്കയുടെ ഒരു ഫാൻ ബോയ്സ് അല്ല ഞങ്ങൾ. ഞങ്ങൾ മമ്മൂക്ക എന്നുള്ള നടനെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഫാൻ ബോയ്സ് അല്ല. രണ്ടുപേരും അല്ല. നമ്മളെ സ്ക്രിപ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിലെ സ്ക്രിപ്റ്റ് ഫുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് വരുന്നു എന്നുള്ള കാര്യം കൺഫേം ആയി കഴിഞ്ഞപ്പോൾ സാറിൻ്റെതായ പ്ലസ് പോയിന്റ്സ് നമുക്കറിയാലോ. ശബ്ദം അതുപോലെ തന്നെ പുള്ളി. പിന്നെ എനിക്ക് ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞതന്നെ നമ്മൾ ഇത്രയും മോഡുലേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ 80s നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയും മോഡുലേഷൻസ് നമ്മൾ ചെയ്യുന്ന ഒരു നടൻ ലോകത്തുണ്ടാവില്ല. നമ്മൾ എഴുതുന്നതും പുള്ളി നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു രീതിക്കായിരിക്കില്ല പുള്ളിയുടെ കോമിടുന്നതും കുത്തിടുന്നതും പലതും അങ്ങ് പുള്ളി അങ്ങ് മാറ്റും. അതിൻ്റെ അർത്ഥം നമുക്ക് എത്ര നമ്മൾ നിർവഹിച്ചാലും തീരില്ല. അങ്ങനത്തെ ഒരു എക്സ്ട്രാഓർഡിനറി ഒരു ആക്ടറാണ് നമുക്ക്. അപ്പോൾ നമ്മളൊരിക്കലും സാറിന് വേണ്ടിയിട്ട് നമ്മൾ സാർ വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്നല്ലാണ്ട് സാറിന് വേണ്ടി എഴുതിയ ഒരു പരിപാടിയല്ല. സബ്ജക്റ്റാണ് എൻ്റെ ഹീറോ. നമുക്കൊക്കെ അറിയാം നമ്മുടെ കണ്ണ സ്കൂളിനകത്ത് മറ്റേ ജീപ്പിനകത്ത് ഞാൻ റോണിച്ചിട്ടുള്ള അടിയുടെ സീൻ. അപ്പോൾ റിഹേഴ്സൽ നോക്കാൻ പറഞ്ഞു, നമുക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ആയിരുന്നു ആ ഡയലോഗ് പതുക്കെ, സാറേ അതിങ്ങനെയല്ലേ സാറേ, അത് തെറ്റായി പോലും സാറേ, അത് ആ നീ ജോസഫ് വണ്ടിയുടെ. പക്ഷെ എന്നാലും സാറേ അത് ഇവൻ ചെയ്തായിപ്പോയി, ഇങ്ങനെയുള്ളവനെ കൊണ്ടുവരണം. അപ്പം നമുക്ക് അതുപോലെയാണ് ആക്ഷൻ പറഞ്ഞപ്പോൾ എൻ്റെ രീതി അങ്ങ് മാറിപ്പോയി. ഞാൻ വേറൊരു അറിയാതെ വന്നു വരാ അതൊക്കെ മമ്മൂക്ക ഒത്തു നിന്ന് അതുപോലെ ശ്രദ്ധിച്ചാൽ എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നീ ആടെ കൊള്ളാലടാ ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തത് എന്ന് റിഹേഴ്സൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞു, എന്തും എനിക്കാറുള്ളത് ഞങ്ങൾ അങ്ങ് ചെയ്തു വരാ. പക്ഷേ അതിന് ഒത്തു നിന്ന് നമുക്ക് ഞാൻ ചെട്ടിപ്പോയി. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം എൻ്റെ നമ്മളൊരു സാധനം റിഹേഴ്സൽ ചെയ്ത് അതുപോലെ ചെയ്യണം എന്നാണല്ലോ, വെറുതെ പറ്റിക്കാൻ പാടില്ല, കോ ആർട്ടിസ്റ്റിനെ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല. പക്ഷേ ഇത് ഞാൻ ആക്ഷൻ പറഞ്ഞപ്പോഴും എന്തോ എനിക്ക് വേറെ എന്തൊക്കെ വന്ന് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ എൻ്റെ ദൈവം പക്ക എൻ്റെ കണ്ടല്ലോ സാധനം അതുപോലെ ചെയ്ത് അതുപോലെ ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ഇപ്പൊ റോണിച്ചേട്ട മൊത്തം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറിയെന്ന് ഒരു ആരപ്പേജ് ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രെക്റ്റ് ഡയലോഗ് പറയണല്ലോ, നീ നിന്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ചോണ്ടിരുന്ന ഞങ്ങൾ അങ്ങനെ അറിയാനാണ്. അത് ഭയങ്കര ഡെപ്ത് ആയിരുന്നു ആ സമയത്ത് ആ സീനിലെ. മമ്മൂക്ക യഥാർത്ഥ ഒരു കാര്യം സീരിയസ്ലി റോണിച്ചേട്ടന്റെ ഡയലോഗില് ഒരു ഇന്റർവ്യൂല് ഞാൻ പറയത്തൊരു അറിയാം. ഞാൻ ഈ സീൻ ഫുള്ള് ഇപ്പം എനിക്കിപ്പോൾ ഇപ്പോൾ ഇത് വരുമ്പോഴേക്കും കുറേ പേര് പടം കണ്ടുകൊണ്ടിരിക്കും. ഈ സീൻ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വല്ലാണ്ട് അസീസിനറിയാം, അസീസിൻ ശബരി ഇടത് വന്ന് നിൽക്കുക. മമ്മൂക്ക മുഖത്തെ നോക്കിയില്ല സീരിയസ്ലി, മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലോ, മമ്മൂക്ക മുഖത്തേക്ക് നോക്കില്ല. പുള്ളിങ്ങനെ കയറി നിന്നിട്ടപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക എന്നോട് പറഞ്ഞാ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കാൻ നിനക്ക് വിഷമം തോന്നരുതേട്ടാ, ഞാൻ നിൻ്റെ മുഖത്തേക്ക് നമ്മളതൊരു കൂട്ടക്കരച്ചിൽ പരിപാടിയായിട്ട് മാറും. ഞാൻ പറഞ്ഞു പുള്ളിയുടെ ബ്രില്യൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല പുള്ളിയുടെ ബ്രില്യൻ കാരണം വെച്ചാൽ പുള്ളിക്ക് ആ സാധനം ഷിഫ്റ്റ് ഓവർ എടുക്കുന്നുള്ളതും പുള്ളി അതിനേക്കാൾ നമ്മളൊക്കെ എന്ത് എന്താ പറയുക തായമ്പോം കുട്ടിയാലും അതിൻ്റെ മേളിലുള്ള കൊട്ടും തിമുറത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ചില ചിലയിടം നിനക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് നീ മനസ്സിൽ പൊത്തിച്ച് ഞങ്ങളറിയോ. നൈസ് ആയിട്ട് വെച്ചാല് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറയും അങ്ങനെ മേലാളന്മാരെ കൈയും കാലം പിടിച്ച് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കണം റോബി ഡയലോഗുകൾ പറയരുത്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സാധനം പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അളിക്കേണ്ട പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മൾ 100th വൺ ഡേ ഇൻ്റർനാഷണൽ കളിക്കുന്ന ഒരു വ്യക്തിയും 40th വൺ ഡേ ഇൻ്റർനാഷണൽ കളിക്കുന്ന വ്യക്തിയും ഒരു വേൾഡ് കപ്പ് സെമി ഫൈനൽ കൊണ്ട് നിർത്തുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ടെണ്ടുൽക്കർ ടെണ്ടുൽക്കറാണ്, വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ്, ഇത് അങ്ങനെ ഒരു ടോപ്പ് ഒരാളാണ്. ഒന്നും ഒരു വേറെ നമുക്ക് ലാസ്റ്റ് മനുഷ്യനെ വിഷമിപ്പിക്കാണ്ട് കുറെ ഡയലോഗ് എഴുതി കൊണ്ടുവരും സീരിയസ്ലി. പക്ഷെ അതൊക്കെ നമ്മൾ ഞങ്ങളുടെ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ഈ ജോർജും ജോസും ജെനും ഒന്നും വേണ്ട, ഇനി അതിന്റെ മുകളിലൊരു വേൾഡ് ക്ലാസ് ആണ് ഉണ്ട്. പക്ഷെ പുള്ളി അകത്തോട്ട് കയറുന്ന സമയത്ത് ജോസ് ചെന്നിട്ട് ഡോറി പിടിക്കും, പുള്ളി തിരിഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട് ഒരു ലൈനുകളില്, ഒരു കുഞ്ഞു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല വിഷയം. അതല്ല പല അർത്ഥമാണ് ഇത്രയും നേരം നീയൊക്കെ ഓടിച്ചിട്ട് ചെയ്യാനുള്ളൊക്കെ ചെയ്തല്ലോ, എനിക്കറിയാം എന്ന് വെച്ചാൽ കാരണവർക്കറിയാം ഏതാണ് പിള്ളേരൊക്കെ അവിടെ എത്തണമെന്ന് കയറ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ട്. നമുക്ക് നമുക്കത് കണ്ടുപഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് മഹാപുണ്യം, ഇത്രയേ ഉള്ളൂ. ഈ പ്രവീൺ പ്രഭാകർ എന്നുള്ള എഡിറ്ററിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഈ ഫൈറ്റിന് ഇതിനേക്കാൾ കൂടുതൽ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് പറയണേ ഇത് ഇത്ര വേണ്ട, ഇത് കുറച്ചും കൂടി നീ ഒന്ന് ട്രിമാക്ക്. എന്റെ ഫൈറ്റ് കാണിച്ച അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല, പടത്തിന് ഇത് ആവശ്യമില്ല. അത് വല്ലാത്തൊരു ജഡ്ജ്മെന്റ് ആണ്. ഇപ്പൊ ടിക്കറ്റ് വിളിച്ചിട്ട് ഫൈറ്റ് കുറച്ചും കൂടി നീണ്ടുപോയാൽ അത് വല്ലാത്തൊരു സ്ട്രഗിൾ ആയി മാറുകയും ചെയ്യും. കറക്റ്റ് ആയിരുന്നില്ലെങ്കിൽ ആ മാസം ഫീൽ ചെയ്യുകയും ചെയ്യില്ല.
പല സാധനങ്ങളും അവിടെ ആ ബിൽഡിങ്ങിന്റെ മേളിൽ ആ ഓട് പാകിയിരിക്കുന്ന അവിടെ നല്ല ഷോട്ടുകളായിരുന്നു. കിട്ടുന്ന സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ പടത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഒരു സൂപ്പർ ഹീറോ അല്ലാത്ത രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് നമ്മൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ എന്തൊരു അധ്വാനം എന്ന് പറഞ്ഞ് നമ്മളോരല്ലേ മറ്റേ എല്ലു മുറിയുന്ന അധ്വാനമായിരുന്നു. എനിക്ക് ഇവിടെ 7 ദിവസം അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിന്യൂട്ടി പൂനെ പോയിട്ട് തണുപ്പെന്ന് പറഞ്ഞ എൻ്റെ അമ്മോ ഇങ്ങനെ എല്ല് തുളയുന്ന തണുപ്പ് എന്നൊക്കെ പറയില്ല. രാത്രി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഡിന്നർ കഴിഞ്ഞാൽ പിന്നെ പറയണ്ട തണുപ്പെന്ന് വെച്ചാൽ അത്രയും തണുപ്പ്. കാരണം നമ്മൾ സന്തോഷം നമ്മളതിനെ എല്ലാം നമുക്ക് പകർന്നു വെച്ച പ്രേക്ഷകൻ തരുന്ന സന്തോഷം. എനിക്ക് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രൊമോഷൻ സമയത്ത് എവിടെയും മറ്റേ അമിതാഹ്ലാദമുള്ള ഒരു റോണിയോ റോബിയോ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ടോൺ ഡൗണായിട്ട് ഭയങ്കര സമാധാന പരിപാടിയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയത്, പടം വിജയമായി, ഐ മീൻ പ്രൊഡക്ഷൻ കോസ്റ്റ് റിക്കവർ ആയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും പറയുന്ന. അതിനുശേഷം ഇപ്പൊ കറക്റ്റ് ആയിട്ട് പഴഞ്ചം പ്രണയം വരുന്നു, നിങ്ങളിപ്പോ മൊത്തം സെർച്ചിലുണ്ട്, റോണി നടിച്ചാലാണ് ഭയങ്കര ഇപ്പൊ യൂട്യൂബില്. ഇത് പ്ലാനാണ്, എത്രയോ വർഷത്തെ അധ്വാനന്റെ പൊന്നുവീഷണോ എന്തെങ്ങനെയൊക്കെ പറയണം, എന്ത് പ്ലാന്? ഇതൊക്കെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, നമ്മുടെ കഷ്ടപ്പാടിന് ഒരു എന്താ പറയാ പ്രേക്ഷകർ തരുന്നല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ ഇതൊക്കെ. നമുക്ക് എന്ത് പ്ലാൻ എന്നാ വിഷ്ണു പറയണത്? ഇതൊക്കെ ഒരിക്കലുമല്ല, ഒരു പ്ലാനും ഇല്ല. ഇതൊക്കെ നമുക്ക് നമ്മളറിയില്ല, നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരുന്നതിനെയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തരുന്നതിന്റെ ട്രൂത്ത്ഫുൾ അത്ര പറ്റും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയോ അടുത്തും നമുക്ക് അവഹേളനവും അല്ലെന്നുണ്ടെങ്കിൽ എത്രയോ അടുത്ത്. ഞാനിപ്പോൾ അടുത്ത് തന്നെ ഉണ്ട് ഒരു റിസർവൻസ് ഉണ്ട് തരാം. ഞാനിപ്പോൾ ഒരു വലിയ പടത്തിൻ്റെ പ്രൊമോഷൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഓടി കയറുക, കാരണം വെച്ചാൽ ഞാനും എന്നെ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടി കയറി കഴിഞ്ഞപ്പോൾ അവിടെ 5 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 5 പേർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ സീറ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുക. സീറ്റ് എടുത്തപ്പോൾ അവിടെ എവിടെ നിങ്ങളെപ്പോലെ ഇരുന്നൊരാൾ പറഞ്ഞു, ചേട്ടാ 5 പേർക്കുള്ളൂ ചേട്ടാ ഇരിക്കാൻ കേട്ടാന്ന്. അപ്പോൾ ഒരു 10-30 പേരുണ്ട് മനസ്സിലേ. അപ്പം നമ്മൾ നാറി വെളുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മറ്റേ കല്യാണ സദ്യക്ക് ആൾക്കാർ മറ്റേ കസേര പിടിച്ചിട്ടുള്ള ഞാൻ അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ പോയി നൈസായിട്ട് ഇരുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് അതേ മീഡിയയുടെ മുന്നിൽ നമ്മൾ ഇത്രയും നേരം നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതൊക്കെയല്ലേ നമുക്ക്, അതൊക്കെയല്ലേ നമ്മൾ എല്ലാം അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണല്ലോ. ഒരിക്കലല്ല ഒരിക്കലും അല്ല, മറ്റേ പുള്ളി പറഞ്ഞ ചിലപ്പോ 5 മൈക്കുള്ളതായിരിക്കും അതൊക്കെ 5 മൈക്കിന്റെ ആയിരിക്കും. പക്ഷെ പറഞ്ഞു നമ്മൾ ചെന്ന് എത്തണ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള സാധനം അസീസൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊള്ളാം. ഞാൻ പെട്ടെന്ന് ഡൗൺ ആണ് ആളാണ്. നമ്മളൊരു ഒരു കുഞ്ഞു തൊട്ടാവാടി പറയുന്നത് എനിക്കുണ്ട്, കുഞ്ഞതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സെറ്റിൽ പലരും ഈ തമിഴ് ഡയലോഗ്സ് എൻ്റെ ഒരു ഫോർട്ടാണ് എന്ന് വെച്ചാല് ഷാഫിയും ഞാനുണ്ട്. അപ്പൊ ഞാൻ അങ്ങനോട്ട് അങ്ങനെ ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പഠിച്ചോണ്ട് ഒരു ഫോർട്ട്. അപ്പൊ ഞാൻ എന്നെ ഇവർ പ്രൊവോക്ക് വേണ്ടിയിട്ട് മറ്റേ തമിഴ് ഡയലോഗ് ഇപ്പൊ ചേട്ടൻ പറയട്ടെ. അപ്പൊ എനിക്കിത് പറഞ്ഞിട്ടേ എനിക്കൊരു ചോൺ സാറിന്റെ ഡയലോഗ്സ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ ആ ഇപ്പം തുടങ്ങോട്ടോ മുൾവേലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞ് രാത്രി ആര് സണ്ണിമാൻ ഉൾപ്പെടെ കളിയാക്കും. അപ്പോൾ രാത്രി 1.5 മണിക്ക് നമുക്ക് എവിടെ നിൽക്കണം ആ അങ്ങോട്ടും അത് തമിഴ്. അപ്പോൾ മുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും എല്ലാവരും ഉള്ളിൽ ശിവാജി ഗണേശൻ ഉണ്ട്, ഭയങ്കര ടെൻഷൻ ആളാണ്, പിന്നെ അതിലുപരി കൺഫ്യൂഷൻ സംരംഭമുണ്ടല്ലേ. അത് വന്നിട്ട് അപ്പം നമുക്ക് നമ്മൾ ബ്രേക്ക് സമയത്ത് ഡിന്നർ കഴിക്കാൻ സമയത്ത് ഞാനും ശബരീഷും നമുക്ക് അങ്ങോട്ട് കയറി വിളിക്കും, ഇങ്ങനെ വെയിറ്റ് ചെയ്തേ ഇരിക്കും. എടാ അവനെ വിളിയടാ നമുക്ക അവനെ വിളിയടാ. അങ്ങനെ നേരെ ലാലേഷ് പോകുന്നു, വിളിക്കുന്നു, കാണത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് ബാ നമുക്ക് കഴിക്കാം. നമ്മൾ കഴിഞ്ഞു ഡോർ തുറന്നിട്ട് കഴിഞ്ഞോ കുഴപ്പമില്ല. നല്ല വിഷയം നമ്മുടെ നിർവിഷ്ണം. ഇപ്പം നമ്മൾ ഇതിപ്പോൾ നല്ല കാലം, നമ്മൾ 28-ാം തീയതി ഇറങ്ങിയിട്ട് ഇപ്പോൾ 14 ദിവസം കൊണ്ട് നമ്മൾ നല്ല സമയമാണ്. ഇതങ്ങനെ വർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്ന അറിയോ, ചേട്ടൻ്റെ അടിച്ചു കൂടി മമ്മൂക്കെ കമ്മത്തി അല്ലേ. ഉറപ്പായിട്ടും പറയും മമ്മൂക്കപ്പാവ് ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് 10 ദിവസം ഡേറ്റും കൊടുത്ത് അടിപൊളി 2 എണ്ണം കൂടി പണി പഠിച്ചത് ഉറപ്പായിട്ടും പറയും. അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ പറയല്ലേ മോർ ദാൻ ദി എനി ഫിനാൻഷ്യൽ നമ്മളൊരു മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള സാധനമല്ലേ, അത് നമുക്ക് ഒരിക്കലും നമുക്ക് മാറാൻ പറ്റില്ല. ആ കമ്മിറ്റ്മെന്റ് എന്നുള്ള സാധനത്തിന് അല്ലെങ്കിൽ നമ്മൾ ആ ഡിവോട്ട് ചെയ്യാന്നുള്ള ഒരു സാധനം അതിന്റെ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് അതിന് പകരം വയ്ക്കാൻ പറ്റില്ല. ആ വിശ്വാസം നമുക്ക് എന്നുള്ള വ്യക്തി നമ്മുടെ മുകളിൽ തന്നിട്ടുള്ള വിശ്വാസം നമുക്ക് ഒരു കാരണം ചീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ സത്യമായിട്ട് പറയുന്നത് അവിടെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്ത് അവിടെ ഫുൾ അസുഖം പിടിച്ചത് ഡയറക്ഷൻ ടീമിനാണ്. റോബി കുട്ടി റോബിക്ക് അവസാനം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം റോബി പറയില്ല, ജീവിയെ വിളിച്ചിട്ട് മറ്റുള്ളവരൊക്കെയാണ് ആക്ഷൻ പറയണം. പുള്ളിക്ക് പറയണം നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റും. നമുക്ക് സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ, കാരണം സുഖമില്ല എല്ലാവർക്കും പോയതാ അല്ലേ. എനിക്ക് റോബിക്ക്
ഇങ്ങനെ ഫുള്ള് പോണത് ഫുൾ ആൻഡ് ഫുൾ ഞാൻ പയ്യാക്കൂർ ബസ് സ്റ്റാൻഡിലൊക്കെ സാറേ അപ്പ എന്നാ സാറേ ചോദിച്ചിന് സാറേ ഇപ്പൊ നമുക്ക് സിംഗ് സൗണ്ട് ഞങ്ങളൊക്കെ സിംഗ് സൗണ്ട് ഞങ്ങൾക്ക് ഡബ് ചെയ്യേണ്ടി വന്നില്ല സിംഗ് സൗണ്ട് പക്ഷെ ഈ പടം ഏകദേശം ഡബ് ചെയ്ത പുള്ളി ഡബ് ചെയ്ത് എടുത്തൊക്കെ പറയല്ലേ ഒരു നിമിഷം സത്യത്തിന്റെ മുഖം പുറത്തു വന്ന് ഓരോ നമ്പർ വിഷ്ണു എന്റെ ബുക്കും അവന്റെ പേന മനുഷ്യനെ കുഴിച്ചടിക്കേണ്ട ഇറങ്ങിയിരിക്കുക ഞാനത് പറയട്ടെ ഗ്യാപ്പ് കിട്ട് സംസാരിക്കട്ടെ വിൻസിയർ കെട്ടിപ്പിടുത്തങ്ങൾ വളരെ ഫേമസ് ആണ് പോരട്ടെ അറിയാതെ കൗണ്ടർ പറഞ്ഞ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കും മുഖത്ത് പുഞ്ചിരി ഈ പറഞ്ഞ സോളമന്റെ തേനീച്ചകൾ കെട്ടിപ്പിടിക്കുന്നത് ആടക്കൊല്ലാരാണ് രേഖയില് കെട്ടിപ്പിടിക്കുന്നത് ആടക്കൊല്ലാരാണ് ഭയങ്കര നിങ്ങള് ഈ പറഞ്ഞ എത്ര പേരത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ഈ പ്രണയിക്കുന്ന സാധനങ്ങൾ കാണിക്കുമ്പോൾ നമ്മളിത് ഒരുപാട് നടിമാര് പലർത്ഥത്തിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊരു പുതിയ ഒരു ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ പുതിയൊരു കുറച്ചുകൂടി ജെന്യുവിൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ സീൻ ചെയ്യാൻ നേരത്തെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ടുള്ള പ്രണയമാണ് ആലോചിക്കുക ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഭീമിന്റെ വഴിയിൽ അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു മറ്റേ കണക്ഷൻ എന്നോട് പറഞ്ഞ മുന്നത്തെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഷ്റഫം സാർ നമ്മുടെ ഡയറക്ടറിനെ മാറ്റി നിർത്തിയിട്ട് വർക്കായില്ല ഫസ്റ്റ് ടേക്ക് ഒക്കെ എടുത്തപ്പോഴും ഒരു 4 ടേക്ക് പോയപ്പോഴും ആർക്കും ക്യാമറാമാൻ ഗിരീഷ് ഗംഗാധരനും ഞാൻ അവരുടെ ക്യാമറാമാനെയും ഡയറക്ടറും നോക്കും അവരുടെ കണ്ണില് ഒന്നും കൂടെ അപ്പൊ അങ്ങനെ കുറെ ടേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഡൗൺ ആവും അങ്ങനെ ഡൗൺ ആയപ്പോഴത്തേക്കിനും എന്നെ മാറ്റി നിർത്തി വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നിനക്ക് ഇങ്ങനെ ഒരു വൺ സൈഡ് കണക്ഷൻ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അതിൽ ഒന്ന് എടുത്തിട്ട് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒന്ന് എടുത്തിട്ട് നീ ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കി ചാക്കോച്ചനാ നീ വിചാരിക്കണ്ട മുന്നിലിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ അത് ഉറക്കായി അപ്പം തന്നെ ഉറക്കായി അപ്പോൾ ആ ടെക്നിക്ക് പിന്നെ ബാക്കിയുള്ള ഉപയോഗിക്കുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് ആ ടെക്നിക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല സെയിം ഇമോഷൻ തന്നെയല്ലേ വരിക ഞാൻ തന്നെയല്ലേ അപ്പം അത് ആ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ക്യാരക്ടർ അതിൻ്റെ ഒരു നമ്മൾ തന്നെ ഇങ്ങനെ മൈൻഡിൽ ഓരോ ഡയലോഗ്സ് ഒക്കെ പഠിക്കും അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും അങ്ങനെയാണ് രേഖയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു ഇപ്പോ മുന്നില് അർജുനാണ് അപ്പം ഞാൻ മേലോട്ടൊക്കെ നോക്കുന്ന ഒരു സീനും കെട്ടിപ്പിടിച്ചിട്ട് അച്ഛന്റെ ആ സമയത്തൊക്കെ ഞാന് ക്യാരക്ടറായിട്ടുള്ള രാജേഷ് അഴീക്കോട് പുള്ളിക്കാരനെ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ ഉണ്ടാവണേ ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യും ഈ ഡയലോഗ്സ് പോലെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു അപ്പൊ റിഫ്ലക്ട് ചെയ്യും തോന്നുന്നു ഇല്ല കെട്ടിപ്പിടിച്ചിട്ടില്ല കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ റോണിച്ചൻ്റെ കൊന്ന തന്നെ സ്വീറ്റായുള്ള ഒരു സ്ഥലമാണ് ഒരു സ്വീറ്റായുള്ള സിനിമയാണ് ഇതായിട്ട് ഇങ്ങനെ രേഖ പോലത്തെ ഒരു സിനിമയല്ല വേറെ ഭയങ്കര ലൈറ്റാണ് ഇത് ചെയ്യാൻ എളുപ്പമായിരുന്നു പറയുമ്പോ എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു മെച്ചൂർഡ് ലേഡിയാണ് ഭയങ്കര എന്താ പറയാ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധാരണക്കാരിയാണ് ബിലോ ആവറേജ് ഫാമിലി നമ്മളിവിടെ എറണാകുളത്തൊക്കെ പലരിട്ടും അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ കാണുന്ന എടപ്പള്ളി തമ്മനത്തൊക്കെ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോ ഫ്ലാറ്റിലൊക്കെ കാണില്ലേ കാലത്ത് 8:30 വരിക വൈകുന്നേരം 4 മണിക്ക് പോകുന്ന ചേച്ചിമാരല്ലേ എത്രയോ പേരല്ലേ അപ്പൊ അതുപോലെ നമ്മൾ അവരുടെ വീട് നടത്താൻ വേണ്ടി പുള്ളിക്കാരത്തി വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വെച്ച് തന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ചു പോകുന്ന സാധാരണക്കാര് ഞങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു 7 വർഷം മുമ്പാണ് ഒരു മാതൃഭൂമിയിലെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നപ്പോഴായിരുന്നു അപ്പൊ അന്ന് ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് മറ്റേ നാടൻ പഴഞ്ചൊല്ലുകളും നാട്ടറിവുകളും എന്ന് പറഞ്ഞൊരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഈ പുസ്തകം എടുത്ത് വെച്ചത് സാധാരണ അല്ലെ ഈ മാത്തഡാക്റ്റിങ്ങിനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടേക്കൊന്നും പോകണില്ല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ വായിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ പോകും നമുക്ക് എപ്പോഴും വായനാശീലം വേണം നമുക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മൾ ലീഡായി വരുന്ന പടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രധാനമായിട്ട് ചെയ്യുന്ന വായന നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡിനാണ് വായന ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട പടം എന്ന് വെച്ചാൽ കണ്ണൂർ സ്ക്വാഡാണ് നമ്മളൊന്ന് പല തോതിലും പല രീതിയിലും പല റെഫറൻസുകളും പല തോതിലുള്ള വായനകളും ഒക്കെ നമുക്ക് ഉപകാരപ്പെട്ട കണ്ണൂർ സ്ക്വാഡാണ്
ഈ ലീഡായിട്ടൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ചില ഡയലോഗുകളൊക്കെ മുറിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മോഡുലേഷൻ മാറ്റി പറയാം. അപ്പോഴൊക്കെ നമ്മൾ ഈ ഫിക്ഷൻ വായിക്കുമ്പോൾ അതിൽ വരുന്ന ചില ക്യാരക്ടേഴ്സ്, പഴഞ്ചപ്രണയത്തിൽ വർക്ക് ആയാലും ചില എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ അമ്മ എന്താണ് ഈ അമ്മ എന്നുള്ള ഇമോഷൻ ഇത്രമാത്രം നിങ്ങൾ മുറുകെ പിടിക്കുന്നതെന്ന് മായ എന്നുള്ള കഥാപാത്രത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അമ്മ എന്നുള്ള വ്യക്തി ആരായിരുന്നു, അല്ലെങ്കിൽ അമ്മയും ഞാൻ തമ്മിലുള്ള ഇമോഷൻ എന്തായിരുന്നു, അമ്മയും അച്ഛൻ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു ലെങ്തി സാധനമുണ്ട്. അത് കിരൺ ആദ്യം എഴുതിയപ്പോൾ അതുപോലെ തന്നെ ഞാനും കിരണും കൂടി ഒന്നുകൊണ്ടിരുന്ന് ഞങ്ങളൊന്നുകൂടി സംസാരിച്ച് ഞങ്ങൾ കുറച്ചുകൂടി അതിൻ്റെ നീളം കൂട്ടി. അത് കറക്റ്റായിട്ട് ആൾക്കാർക്കത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തരി പൊന്നു പറഞ്ഞാൽ പോലും എന്ന് പറഞ്ഞ സാധനം കണ്ണൂർ സ്കൂളിൽ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ലെങ്ത് വൈസ് വിൻസി ഭയങ്കര മനോഹരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കുന്ന ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവായി. അപ്പോൾ അതൊരു ലെങ്തി പീരിയഡ്, അതൊക്കെ ഇന്നായി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇന്നാവും ആ ക്യാരക്ടറിനൊപ്പം യാത്ര ആ സീൻ ഇന്നാവും. ഇപ്പോൾ ജയഹേലെ നായകന് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്, പഞ്ചപ്രണയത്തിലും നായകന് അത്യാവശ്യം ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ബുദ്ധിപദേശമല്ല നായകന് ഇതിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ ആ ക്യാരക്ടർ? പ്രാക്ടിക്കലായിട്ട് നടത്താൻ ചാൻസ് ഉള്ള അല്ല, നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ പറയും അല്ല, ബന്ധമല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സെലക്റ്റീവ് ആവുക ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ അസീസ്ക്ക് എത്തിയോ? ഇല്ല, പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി. പേടി പണ്ട് എന്ത് വന്നാലും ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒരു അത് വർക്കൗട്ട് ആവോ ചെയ്താൽ ഇതാവോ എന്നൊക്കെ ഒരു പേടിയുണ്ട് സംഭവം പറഞ്ഞു. ഇപ്പം എടുക്കാനും ഒരു ഭയമാണ്, അല്ലാതെ വിട്ടിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എടുക്കാതെ എടുക്കാതെ സെലക്റ്റീവ് ആവാം എന്ന് പറഞ്ഞ് ഇരുന്നാലും പോകും, പക്ഷെ ഇറങ്ങണം. സെലക്റ്റീവ് ആയാൽ കുറച്ചൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് ചെറിയ അനുഭവിക്കേണ്ടത് കുറച്ച് ചെറുതായിട്ട്. ഈ പ്രണയം എന്ന് പറയുന്നതിലെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്? പ്രണയത്തിന് തൊട്ട് മുമ്പ് ഒരു ഫേസ് ഉണ്ടായിരിക്കും, പ്രണയിക്കുന്ന സമയത്ത് ഒരു ഫേസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് കല്യാണത്തിലേക്കോ ബ്രേക്കപ്പിലേക്കോ എത്താം. എന്താണ് ശരിക്കും പ്രണയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യം? പ്രണയത്തിന് മുമ്പുള്ള ഫേസ് ഭയങ്കര മനോഹരല്ലേ, നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടുതലൊരു കൊളീഗിൻ്റെ അടുത്തൊരു ഒരു വർത്തമാനം പറഞ്ഞിട്ട് അവനൊന്ന് കോളം മുഴുവൻ പാട്ടാക്കിയത് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പർദേശനുള്ള പടത്തിലൊരു പാട്ടുണ്ടായിരുന്നില്ലേ, ദീവാന ഹേ ദീവാന ഹേ ദീവാന. എൻ്റെ ഒരു ബാച്ച്മേറ്റുള്ളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കാർഡ് കടയിൽ കയറി ഇതെന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് എടുത്തിൻ്റെ അകത്ത് അടുത്ത് ചെന്നു. അതിന് നമുക്ക് ഏകദേശം എനിക്കറിയാം പൊട്ടുന്ന എനിക്കറിയാം, നല്ല ബുദ്ധിയുള്ള. അപ്പോൾ കഷ്ടകാലത്തിന് ഈ സാധനം കൊടുക്കുന്ന സമയത്ത് വെച്ചാൽ ഒരു ബന്ധുവില്ലാതെ ഈ പാട്ട് ഇവിടുന്നുകൊണ്ടിട്ട് ദീപാന ഹേ ദീപാന. അപ്പം പുറത്ത് നിൽക്കണ എൻ്റെ ഒരു സുഹൃത്ത് അവനാണെന്നുണ്ടെങ്കിൽ ഈ പാ അപ്പോൾ ഇവനിങ്ങനെ കാണാം. അപ്പോൾ ഇവനിങ്ങനെ ഞാനിവൻ നോക്കുമ്പോൾ ഇവൻ അയ്യോ എന്നാൽ, അപ്പോൾ ഇവനിങ്ങനെ ചിരിക്കുക. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് തുറക്കുമ്പോൾ ഈ പാട്ട കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്താ നല്ല പോലെ, ഇത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നല്ലോ, എന്താണ് പൊളിക്കുമ്പോൾ ടീവനാണെന്നുണ്ടെങ്കിൽ എടാ, ഞാൻ പറഞ്ഞു എടാ ഇത് ശ്രദ്ധിക്കണട്ടെ, നീ ഇത് പുറത്തൊക്കെ പറഞ്ഞതിന് ഇത് കൊളാക്കണ്ടത് വെച്ചാൽ എടാ ഞാൻ പറയൂടാ, അടുത്ത ദിവസം ഞാൻ കോളേജ് ചെന്ന് അവിടെ നടക്കുമ്പോഴേക്ക് ദീപാന്നാ ഈ പാട്ട് ഇവൻ പാടണേ, അവിടെ പോണു ഇവിടെ പോണു എല്ലാ പേരും ഈ ഷാറൂഖ് ഖാൻ്റെ പാട്ട് പോലും. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ ചോദിച്ചു എടാ നീ എന്തു അപരാധ അടച്ചത്, അല്ല ഞാൻ ഇവിടെ നമ്മുടെ ഫണ്ട് വേണ്ടെന്ന് വെച്ച കാലത്ത് നമ്മുടെ പരിപാടി കഴിക്കുമ്പോൾ താങ്ക് യു ഡാന്ന് പറഞ്ഞു. അപ്പൊ ഈ പാട്ട് ഹിറ്റായത് അങ്ങനെയാണ്. ഞാൻ എനിക്ക് സ്കൂൾ ജീവിതത്തിൽ പ്രണയമേ ഇല്ല, പ്രണയം അത് പറയാൻ പോലും എനിക്കറിയത്തില്ലടി. നേരെ സിനിമയില് എനിക്കിപ്പം രണ്ട് രണ്ടാൾക്കാരായിരിക്കും, അപ്പം ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. അപ്പോ രണ്ടുപേരും അത് മനസ്സിലാക്കിയുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവില്ലേ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന ഒരു ഒരു ജേണി ഉണ്ടല്ലോ, ഒരു ഗ്രോത്ത് അത് ഉണ്ടെങ്കിൽ അതടിപൊളി. ഗുഡ് ബൈസ് ആണോ അതോ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഫ്ലാഷ് ബാക്കുകളാണോ നിങ്ങൾ വിഷമിപ്പിക്കാറ്? ഗുഡ് ബൈസ് ഫ്ലാഷ് ബാക്ക് കോമഡീസ് ആയിട്ട് തോന്നുന്നു. പിന്നെ അല്ല അത് ഇപ്പൊ ആസ്വദിക്കണേ, ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രണയം ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ അവർ നമ്മളെ കുറിച്ച് ഞാൻ അത് ആസ്വദിക്കുകയാണ്. ഞാൻ കാണാറുണ്ട്. ഞാൻ പിന്നെ പിന്നെ ഒന്ന് രണ്ടാമത് ഞാനിപ്പോ കണ്ണസ്കോന്റെ തിയേറ്ററിൽ പോയപ്പോ സിനിമ കാണാൻ വന്നിരുന്നു. ഓരോരോ കുടുംബങ്ങളെ കലക്കാൻ വേണ്ടി എടോ മനുഷ്യ മിണ്ടാതിരിക്കണോ മധുരപ്രതികാരം. ഞാൻ മൈൻഡ് എന്നെ കണ്ടു ഞാൻ, അതായത് വന്ന ഇത്രയും പ്രേക്ഷകരിൽ ഒരാൾ അല്ലാതെ പ്രത്യേകം എനിക്കൊന്നും തോന്നുന്നു. അല്ല, അവർ സന്തോഷമായിട്ട് നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അയ്യേ, ഈ പഴഞ്ചൻ പ്രണയം ആളുകളിലേക്ക് ഒരു പഴയ പ്രണയവും ഉണ്ട്, പുതിയ കാലത്തും ആളുകൾ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ പഴഞ്ചൻ പ്രണയം ആളുകളിലേക്ക് ആ ഒരു ഓൾഡ് സ്കൂൾ റൊമാൻസിനുള്ള ഒരു ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, അത് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും അത് തന്നെയായിരിക്കും. അതെ അതെ. അപ്പോൾ സ്ക്രീനുകളിൽ പഴഞ്ചൻ പ്രണയം വലിയൊരു പ്രണയകാവ്യമായി തീരട്ടെ. താങ്ക് യു. ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.